നമസ്കാരം, വെൽക്കം ടു മൈ ഫസ്റ്റ് എവർ വീഡിയോ ഓൺ യൂട്യൂബ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നാളായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് വീഡിയോസ് ഒന്നും ഇടാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കളിയാക്കുമെന്നൊക്കെ പേടിച്ച് ഞാനൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് എഴുതിയിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ബൈ ദ വേ, എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാനിപ്പം യു കെയിലാണ് ഉള്ളത്. ഞാനിവിടെ ഒരു ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 3 വർഷമായി ഞാനിപ്പം യു കെയിലേക്ക് വന്നിട്ട്. അപ്പം എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പം എനിക്ക് തോന്നി എനിക്ക് ഏറ്റവും ഈസി പ്രോബബ്ലി എൻ്റെ എന്തെങ്കിലും ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു സ്റ്റോറി ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും എനിക്ക് ചെയ്യാൻ ഏറ്റവും ഈസി എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫെയിലിയർ ജേർണിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാൻ യു കെയിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ അതല്ല. ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡൻ്റായിട്ട് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോയത് യു കെയിലേക്കല്ല, ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. അത് 2020ലായിരുന്നു. അപ്പം അതിന് മുമ്പ് വരെ ഞാൻ നാട്ടിൽ ഇൻഫോസിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2019 അവസാനമൊക്കെ ആയപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും അടുത്ത ഇൻടേക്ക് ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയിലായിരുന്നു. ഫെബ്രുവരിയിലായിരുന്നു ഇൻടേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഇൻടേക്കിൽ പോകാൻ വേണ്ടി ഓസ്ട്രേലിയ ഫിക്സ് ചെയ്തു. ഞാനൊരു ഏജൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷന് വേണ്ട പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ഓപ്ഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായില്ല. കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റിയും കുറച്ച് കോഴ്സസൊക്കെ മാത്രമേ അപ്പോഴും അഡ്മിഷൻസ് എടുക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് ഡീക്കിൻ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയാണ്. അതിൽ തന്നെ ഞാൻ എഞ്ചിനീയറിംഗിൻ്റെ MSc കോഴ്സസ് ആണ് നോക്കിയത്. ഞാൻ നാട്ടിൽ ബിടെക് ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. പിന്നെ ഞാൻ ചെറിയ രീതിയിൽ എനിക്കൊരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈസി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇത് രണ്ടും മാത്രമേ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ചൂസ് ചെയ്തത്. അതിൽ തന്നെ MSc സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉള്ള കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് പോലും യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കോഴ്സ് കേട്ടപ്പോൾ ഒക്കെ നല്ല ഡിമാൻഡൊക്കെ ഉണ്ടാവും, നല്ല സ്കോപ്പൊക്കെ ഉള്ള കോഴ്സാണെന്ന് പേരൊക്കെ കേട്ട് പേര് കേട്ടിട്ട് നല്ല കോഴ്സാണെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ അത് എടുക്കുന്നത്. അങ്ങനെ ഞാൻ അതെടുത്ത് ഒരു ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊരു ഡബിൾ മൈൻഡ് വരുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വളരെ പെട്ടെന്നാണ് ഇതെല്ലാം ചെയ്തത്. ഒരുപാട് ആലോചിക്കാനോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കാൻ എനിക്ക് ഉണ്ടായില്ല. ഉള്ള ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പം എനിക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് പോയാൽ പോരെ എന്നൊക്കെയുള്ള തോട്ട്സൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ സെമ്മിൻ്റെ ഫീസ് അടക്കേണ്ടി വന്നായിരുന്നു എനിക്ക് തുടക്കത്തിൽ തന്നെ സീറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതിന് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടച്ച ഫീസ് ഫുൾ എനിക്ക് പോകും, എനിക്ക് റീഫണ്ട് ഒന്നും കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി വേറെ ഓപ്ഷനൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ മനസ്സെല്ലാം മനസ്സോടെയാണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. അങ്ങനെ അവസാനം ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പോയി. പോയി അവിടെ എത്തിക്കഴിഞ്ഞ ആദ്യത്തെ ഒരു വീക്കിൽ എനിക്ക് ഇൻഡക്ഷനൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇൻഡക്ഷനൊക്കെ പോയി. അങ്ങനെ എനിക്ക് കോഴ്സിന് എൻറോൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾസും മാൻഡേറ്ററി ആയിട്ടുള്ള മൊഡ്യൂൾസും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ വേണ്ടി ചെന്ന് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ സെലക്ട് ചെയ്ത സൈബർ സെക്യൂരിറ്റി കോഴ്സിലെ ഒരു മൊഡ്യൂൾ പോലും എനിക്ക് പേര് കേട്ട് പരിചയം പോലും ഇല്ല. പലതിൻ്റെയും എനിക്ക് അർത്ഥം പോലും എന്താണെന്ന് അറിയില്ല. അത്രയ്ക്കും എനിക്ക് അറിയില്ലാത്ത ഡൊമെയിനിലുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്ന് ഈ കോഴ്സുകൾ കണ്ടപ്പം എനിക്ക് ശരിക്കും കിളിപോയി. അപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയി. കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടത് യാതൊരു പിടിയില്ല. എനിക്ക് അതിൽ നിന്ന് കോഴ്സ് മാറ്റാനോ അങ്ങനെ ഒന്നും അപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ പോയി പറ്റുന്ന പോലെയൊക്കെ കോഴ്സിനൊക്കെ ഓപ്റ്റ് ഒക്കെ ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻഡക്ഷൻ്റെ ഇടയിൽ വീണ്ടും വേറൊരു ദിവസം ഒരു പ്രസൻറ്റേഷൻ്റെ ഇടയിൽ ഇവർ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ, അതായത് സെമസ്റ്റർ സ്റ്റാർട്ട് ആൻഡ് ഡേറ്റ്, ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ്, അപ്പോൾ അടുത്ത ഫീസ് അടയ്ക്കേണ്ട ഡേറ്റൊക്കെ എന്താണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു നിങ്ങൾക്ക് കോഴ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഒരു 50% റീഫണ്ടോടുകൂടി വിഡ്രോ ചെയ്യാൻ പറ്റും ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആ പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് സമാധാനമായി. എനിക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചെറിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഒബിയസ്ലി അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം ഇത്രയൊക്കെ ഫീസ് അടച്ച് അവിടം വരെ പോയിട്ട് പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷേ എനിക്ക് മുമ്പിൽ അധികം ടൈം ഉണ്ടായിരുന്നില്ല, ഈ 3-4 ദിവസത്തെ ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ആ സമയത്ത് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് മലേഷ്യ വഴിയായിരുന്നു തിരിച്ച് എനിക്ക് ഫ്ലൈറ്റ് വരേണ്ടിയിരുന്നത്. അപ്പോൾ മലേഷ്യയിൽ ഫ്ലൈറ്റ്സിന് ബാൻ വരിക, മലേഷ്യയിൽ നിന്ന് വന്ന കുറച്ച് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്സിൽ കോവിഡ് പേഷ്യൻസ് ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് ഒരു അൺസർട്ടനിറ്റി ഉണ്ട് കോവിഡിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ.
ആ പ്രശ്നമുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് മലയാളികളൊക്കെയുള്ള എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഫ്രണ്ട് താമസിച്ചിരുന്ന വീട്ടിൽ ഒരു ടെമ്പററി അക്കോമഡേഷനാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ചിട്ട് എൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ ആരോ എടുത്തുകൊണ്ട് പോയി. ഞാൻ അധികം അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. ഇത് ഞാൻ ചെന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച നടക്കുന്ന സംഭവമാണ്. അപ്പം അധികം പുറത്തൊന്നും പോയിട്ടില്ല. അതിനകത്ത് കുറച്ച് പൈസ മാത്രം ബാക്കി വെച്ച് കുറച്ച് മാത്രമാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പം അറിയുന്ന ആരോ തന്നെ ചെയ്തതുപോലെയാണ് തോന്നിയത്. കാരണം പുറത്തുനിന്ന് ഒരാൾ എടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെ ഒക്കെ മേലിൽ കൂടെ ഉണ്ടായി. പ്ലസ് ഈ കോവിഡിന്റെ പ്രശ്നം, സമയക്കുറവ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആലോചിച്ചിരിക്കാൻ സമയം ഉണ്ടായില്ല. ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ച് വീട്ടുകാർ പറഞ്ഞതും ഇതേപോലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ഈ ഇപ്പൊ കിട്ടാവുന്ന റീഫണ്ട് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് വിഡ്രോവൽ എന്നുള്ള മെയിലൊക്കെ അയച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നിന്ന് പോരുന്നത് വരെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ സമയം ഉണ്ടായിരുന്നില്ല ഒരുപാട് ആലോചിക്കാനും ഇതിനൊരു ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടായില്ല. തിരിച്ച് ഫ്ലൈറ്റ് കയറി തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷമാണ് ഇതിന്റെ ഓരോ ആഫ്റ്റർ എഫക്ട്സും ഇതിന്റെ ഈ കുറെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നാട്ടുകാരോടും വീട്ടുകാരോടും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഓസ്ട്രേലിയ പോകുന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പുറപ്പെട്ട് പോയിട്ട് 10 ദിവസത്തിനുള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് വന്നിരുന്ന ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വെറുതെ വിടുമോ? എല്ലാവർക്കും ഒരു 100 questions ഉണ്ടായിരുന്നു. എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത്, പോയിട്ട് പഠിക്കാൻ പറ്റിയില്ലേ, എന്താ തിരിച്ചു പോകുന്നത്, എന്തൊക്കെ പ്രശ്നം, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങൾ. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, പല പ്രശ്നങ്ങളായിരുന്നു എല്ലാവർക്കും. പിന്നെ കുറച്ച് പാടാണല്ലോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിട്ട്. അവർ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ആരായാലും ചോദിച്ചു പോകും. പക്ഷെ എന്റെ സൈഡിൽ നിന്ന് എല്ലാവരോടും ഈ ആൻസർ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് തന്നെ അറിയാം വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലെയിനും കൂടി ചെയ്യേണ്ടി വരുമ്പം അത് അത്ര ഈസി അല്ലല്ലോ. പിന്നെ എനിക്ക് കോവിഡ് ചില ആ ഒരു സമയത്ത് ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം എല്ലാവരും ലോക്ക്ഡൌൺ കാരണം വീട്ടിലിരിക്കുന്നത് കൊണ്ട് ഞാനൊരാൾ വീട്ടിൽ കയറി ഇങ്ങനെ ഇരുന്നത് അധികം ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ കുറേ നാൾ ആരോടും പറഞ്ഞില്ല. ക്ലോസ് ഫ്രണ്ട്സിന് പോലും 1.5-2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും വിചാരിച്ച ഞാൻ ഓസ്ട്രേലിയ തന്നെയാണെന്നാണ്. അപ്പം ഇതിനകത്ത് നിന്ന് ഞാൻ പഠിച്ച മേജർ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കാനൊക്കെ പോകുന്ന പൊതുവേ എല്ലാവർക്കും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ അഡ്മിഷനൊക്കെ എടുക്കുക, വിസ എടുക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സക്സസ് ആയിട്ട് കാണുന്നത്. അതായത് അത്രയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാം ആയി, നമുക്ക് വരാൻ പറ്റുന്നതാണ് നമ്മുടെ സക്സസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. അതാണ് ഏറ്റവും എളുപ്പമുള്ള പാർട്ട് കമ്പാരിറ്റീവ്ലി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതാണ് റിയൽ സ്ട്രഗിൾ. അതിനെപ്പറ്റിയാണ് നമ്മൾ ആക്ച്വലി കൂടുതൽ ചിന്തിച്ച് കൂടുതൽ സമയമെടുത്ത് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് ആ കാര്യത്തെ പറ്റിയാണ്. നമ്മൾ മുഴുവൻ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് അത് അത്ര ഈസി ആയിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരു ഏജൻസിനെയും 100% ട്രസ്റ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ എനിക്ക് ഡ്രോപ്പ് ഡൌൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ അവരെൻ്റെ അടുത്ത് പറ്റില്ല, പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി ഞാൻ പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ എത്തി ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാമായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു 90% റീഫണ്ടും കിട്ടുമായിരുന്നു എന്ന്. അതായത് എനിക്ക് അത്രയും കൂടുതൽ റീഫണ്ട് നഷ്ടമായി. പിന്നെ എനിക്ക് എൻ്റെ ഞാൻ മെഡിക്കൽ ഇൻഷുറൻസിനും വിസയ്ക്കും ഫ്ലൈറ്റ് ടിക്കറ്റിനും അക്കോമഡേഷനും എല്ലാത്തിനും കൂടി വേണ്ടി ചിലവാക്കിയ പൈസയും എനിക്ക് നഷ്ടമായി. അപ്പോൾ അത് ഏജൻസി തന്നെ കൈൻഡ് ഓഫ് പറഞ്ഞ് പറ്റിച്ചത് തന്നെയാണ്. അവരുടെ ഒരു കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഫോർ വാട്ട് എവർ റീസൺസ് അവരത് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരിക്കലും ഏജൻസിനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യരുത്. അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും അവർക്ക് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാര്യം യൂണിവേഴ്സിറ്റി എന്ന് അറിയേണ്ട ഒരു ഡിസിഷൻ പോലത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ്ലി തന്നെ സംസാരിക്കണം. എല്ലാ മിക്ക യൂണിവേഴ്സിറ്റികൾക്കും ഇങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യാനുള്ള ടീമും അതിനുള്ള അക്കാഡമിക് റെപ്രസെൻറ്റേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലെസൺ ആണ്. കാരണം ചില സമയത്ത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്സ് ഒന്നും ശരിയാവില്ല. ആൻഡ് ചിലപ്പോൾ നമുക്ക് ലൈഫ് കുറച്ച് സെക്കൻഡ് ചാൻസസ് തരും. ആൻഡ് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് കിട്ടാൻ ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ലൈഫ് തരുമ്പോൾ, ഒന്ന്, ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. രണ്ട്, ആദ്യത്തെ പ്രാവശ്യം ഫെയിലായി പോലോ എന്ന് ഓർത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഈ ചാൻസ് എടുക്കാൻ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ചില സെക്കൻഡ് ചാൻസസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഫസ്റ്റ് ടൈം ഞാൻ വളരെ ദയനീയമായി പരാജയപ്പെട്ടിട്ടും സെക്കൻഡ് ടൈം എനിക്ക് വളരെ നന്നായി വർക്ക്ഔട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ലൈഫ് തരുമ്പോൾ നമ്മൾ അതിനൊരു പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ മാത്രം മതി. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ സ്റ്റോറി ആർക്കെങ്കിലൊക്കെ ചിലപ്പോൾ ഒന്ന് യൂസ്ഫുൾ ആകും എന്ന് കരുതിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇതിനകത്ത് എനിക്ക് സംഭവിച്ച മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാവുന്ന മിസ്റ്റേക്ക് അല്ല. അത് വളരെ വളരെയധികം ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്ക് ആയിരുന്നു. ബട്ട് സ്റ്റിൽ
എനിക്ക് എൻ്റെ ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നൊക്കെ കരുതി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. ഒന്ന്, കോവിഡ് കാരണം കുറെ സമയം ഉണ്ടായിരുന്നു, എല്ലാം നിർത്തി വെച്ചേക്കായിരുന്നല്ലോ, എന്താണ് അടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാത്തിനും വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, വീണ്ടും പുറത്തേക്ക് പഠിക്കാൻ പോകാനും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ പ്ലാൻസും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒബിയസ്ലി ഞാനിപ്പോ യു കെയിലാന്ന് പറഞ്ഞതിൽ നിന്ന് ക്ലിയർ ആണ് ഞാൻ വീണ്ടും പുറത്തേക്ക് പഠിക്കാൻ പോവുക തന്നെയാണ് ചെയ്തത്. പക്ഷെ ആ സെക്കൻഡ് ടൈം ഞാൻ ചെയ്തപ്പോൾ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ഒന്നും വീണ്ടും റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് യൂസ്ഫുൾ കാര്യങ്ങളും കുറച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും ഞാൻ സ്വയമേ ചെയ്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എനിക്കൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണം താല്പര്യമുണ്ട്. പക്ഷെ അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയണമെന്ന് വിചാരിച്ചാൽ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടി ഒരു ഇൻട്രഡക്ഷൻ ആയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനിക്കറിയാം എന്നെ അറിയുന്നവരൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക കൂടുതലും. പക്ഷേ എന്നെ അറിയാത്ത ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ താങ്ക്സ് ടു യു. നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം എനിക്ക് ഒരുപാട് വാല്യുബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ.